നമസ്കാരം. ഞാൻ രണ്ടാഴ്ചയായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് അത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൂടാതെ കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് വന്നത് നല്ലൊരു വിഭവമായിട്ടാണ്. അതായത് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഗ്രീൻ മസാല ചിക്കൻ ബിരിയാണി നമുക്കൊന്നിന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ സ്പെഷ്യലല്ലേ? നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇതിപ്പോൾ ഗ്രീൻ മസാല ചിക്കൻ ബിരിയാണി ഒരു സ്പെഷ്യൽ തന്നെയല്ലേ. അതായത് പുതിനയിലയും മല്ലിയിലയും കൂടിയൊക്കെ കൂട്ടി നല്ലൊരു ഫ്ലേവറിലുള്ള ഗ്രീൻ മസാല ചിക്കൻ ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഗ്രീൻ മസാല റെഡിയാക്കുന്നതിന് നമുക്കൊന്ന് മല്ലിയിലയും പുതിനയിലയും, പുതിനയില എന്ന് വെച്ചാൽ ബിരിയാണി ടേസ്റ്റ് മേക്കർ തന്നെയാണ് ഈ പുതിനയില. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മല്ലിയില ഏതാണ്ട് ഒരു 2 പിടി ഓളം മല്ലിയില. ഇപ്പോൾ ഈ മല്ലിയില ഞാനിപ്പോൾ ഒരു 10 ദിവസം മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ വാങ്ങിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. അപ്പോൾ ഒന്നും കേടായിട്ടൊന്നുമില്ല, നല്ലതുപോലെ ഇരിക്കുന്നുണ്ട് എല്ലാം. അപ്പോൾ അതെങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മല്ലിയില നമുക്ക് 2 പിടി മല്ലിയില നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 പിടി മല്ലിയില, അതുകൂടാതെ തന്നെ നമുക്കിതിലേക്ക് 1 പിടി പുതിനയില. പുതിനയില നല്ലോണം വേണം, 1 പിടി നല്ല 1 പിടി തന്നെ പുതിനയിലയും കൂടി എടുത്ത് അതിലേക്ക് 2 പച്ചമുളക്, 2 പച്ചമുളക് നല്ല എരിവുള്ള 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ നല്ല പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ മസാല പേസ്റ്റ് റെഡിയായി. ഇനി നമുക്കിത് ചിക്കനിലേക്കൊന്ന് പുരട്ടി ഒന്ന് ഒരു മാഗ്നേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനെടുത്തത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, അതുകൂടാതെ തന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ. അടുത്ത ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുകൂടാതെ തൈര് 4 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഗ്രീൻ മസാലയാണ്. ഗ്രീൻ മസാല 2 ടേബിൾ സ്പൂൺ ഗ്രീൻ മസാല, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ അതിനൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് 1/2 മണിക്കൂർ ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല ഇതിൻ്റെ മല്ലിയിലയുടെയും പുതിനയിലേൻ്റെയും നല്ല ഫ്ലേവർ ഈ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ ഒന്ന് ഗ്രേവി ഒന്ന് തയ്യാറാക്കി എടുക്കണമല്ലോ. ഗ്രേവി തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മസാലകളാണ്. അതായത് ഏലക്കായി, ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഇതൊക്കെ പൊടിച്ചതാണ്, മസാല മിക്സൊക്കെ പൊടിച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂപ്പായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്, 4 പച്ചമുളക് ഒന്ന് ചതച്ചത്, ആ ചതച്ചത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. 2 വലിയ സവാള നീളാനെ മുറിച്ചത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഏതാണ്ടൊരു നല്ലതായി വഴണ്ട് അതിൻ്റെ ഒരു ബ്രൗൺ കളറായിട്ട് തന്നെ വരണം.
ബ്രൗൺ കളറായി വരുന്ന സമയം ആ സമയം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഏതാണ്ട് ഒരു നല്ല വലിപ്പമുള്ള രണ്ട് തക്കാളി നീളാന മുറിച്ചത്, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് ഇതിലേക്കൊന്നും ഇതിലേന്ന് മിക്സായി വരട്ടെ. നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കണം. അതുപോലെ തന്നെ ഗരം മസാല ഒരു അര ടീസ്പൂൺ, കുറച്ച് മതി ഗരം മസാല, ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് പിന്നെ ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. എല്ലാം നല്ലപോലെ മിക്സായി വരുമ്പോൾ നമുക്കിനി അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഗ്രീൻ മസാല. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഗ്രീൻ മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ മസാല ചേർത്തു, ഒന്ന് വഴച്ച് വരുമ്പോൾ നമ്മുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ നമുക്കിതിലേക്ക് ആ വെള്ളവും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കുക. ഏതാണ്ടൊരു നല്ല വെള്ളമൊന്നും വേണ്ട, ഏതാണ്ടൊരു പറ്റ വെള്ളം മാത്രം മതി. അപ്പോൾ നമ്മുടെ ഗ്രീൻ മസാല ചിക്കൻ ബിരിയാണിയുടെ ഗ്രേവി റെഡിയായി. അപ്പോൾ നമുക്ക് ഗ്രേവി മാറ്റി വയ്ക്കാം. ഗ്രേവിയും റെഡിയായി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ വേണം കുറച്ച് മസാലകൾ ഇതുപോലെ ഒന്ന് ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ബിരിയാണി ചോറൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ബിരിയാണി ചോറ് റെഡിയാക്കുന്നതിന് അപ്പോൾ ഈ ഒരു ബിരിയാണി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇത് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, തക്കോലം, പിന്നെ അതുകൂടാതെ തന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ബിരിയാണി ജീരകം, ഷാജീര എന്ന് പറയും, ഷാജീര. അത് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതുകൂടാതെ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ തൂകിക്കൊടുത്ത് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് ബസുമതി അരി ഒരു 30 മിനിറ്റ് കുതിർത്ത് നന്നായി കഴുകി ഊറ്റി വെച്ചതാണ്. രണ്ട് ഗ്ലാസ് ബസുമതി അരി. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് വെള്ളം തിളക്കുമ്പോൾ അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു 90% വേവായിട്ടുണ്ട്. ഇത്രയും വേവായാൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഊറ്റാൻ വയ്ക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റാൻ വെച്ചു. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ദം ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ ഞാൻ അതിനേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്വല്പം നെയ്യ് ഒന്ന് പരട്ടി കൊടുക്കുവാണ്. സ്വല്പം നെയ്യ് ഒന്ന് പരട്ടി കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച അരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരി ഒന്ന് ഒരു 2 ലെയറ് അരി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ
ചേർക്കേണ്ടത് പിന്നെ ഗ്രേവിയാണ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രീൻ മസാല ഗ്രേവി. അപ്പോൾ ഗ്രീൻ മസാല ഗ്രേവിയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇതുപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഗ്രീൻ മസാല ചിക്കൻ ഫ്രൈ അതും കൂടെ ഇതിലേക്കൊന്ന് എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചോറൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തു, ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് സഫ്രോൺ മിൽക്കാണ്, കുങ്കുമപ്പൂ. ഇവിടെ കുങ്കുമപ്പൂ ഉണ്ടായിരുന്നു, അത് ഞാൻ പാലിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ പാലിൽ കുതിർത്ത് വെച്ച കുങ്കുമപ്പൂ അതും നമുക്കിതിലേക്ക് ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി പിന്നെ നമുക്കിതിലേക്ക് കുറച്ചൊരു പുതിനേല കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. പുതിനേല ഇട്ട് കൊടുത്തു നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു ദോശക്കല്ല്, ഗ്യാസ് കത്തിച്ച് ദോശക്കല്ല് അതിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചത്. ദോശക്കല്ല് വെച്ച് ഒരു ചെറിയ സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒന്നിക്കൽ നമുക്കിതിൻ്റെ മുകളിൽ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കാം. എൻ്റെ ഈ പാത്രത്തിന് അതിൻ്റെ ആവശ്യമില്ല, പുറത്തേക്ക് ആവിയൊന്നും പുറത്തേക്ക് പോകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, മൈദ മാവ് കൊണ്ടൊന്ന് കവർ ചെയ്യും, അല്ലെങ്കിൽ തുണി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യും. ഇതിന് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു ഒരു 5 മിനിറ്റ് to 8 മിനിറ്റ് വരെ നമുക്കിതുപോലെ ചെറിയ തീയിൽ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് വേണമെങ്കിൽ, നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കാഷ്യൂ നട്ട്, കിസ്മിസ്, അങ്ങനെ എന്തൊക്കെ വേണം അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ആ മറ്റേ പുതിനയിലയുടെയും ആ മുളക് പുതിനയില മല്ലിയില അതിൻ്റെ എല്ലാം ബിരിയാണി മസാല അതിൻ്റെ എല്ലാം കൂടെ നല്ല മിക്സ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു മണമുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീൻ മസാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സാലഡിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ സാലഡ് കൂട്ടി കഴിക്കാം. പിന്നെ നമുക്ക് എന്താണോ ഇഷ്ടം അതെന്താണോ ഇഷ്ടം അതിൻ്റെ കൂടെ കൂട്ടി ചെയ്ത് കഴിക്കാം. അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.